ഉരുട്ടാതന്നെ കാരണം അതാണ് ഉരുളുന്ന ഒരു സാധനം ഉരുട്ടാതെ കയറുന്നതാണ്. ഓക്കെ, വെള്ളത്തിൽ കയറുന്ന സംഭവം അറിയോ, വീടിനകത്ത് വിട്ട് ഞാൻ ചുമ്മാ എല്ലാ ഹോള് തൊട്ട് റൂം വരെ ചുമ്മാ നോക്കും, നോക്കിട്ട് അങ്ങനെ ബാലൻസ് നിൽക്കാൻ എങ്ങനെ നിൽക്കണമെന്ന് ബാലൻസ് ആയി. ബ്രേക്ക് എങ്ങനെയാ? ബാക്ക് ഉരച്ച് അങ്ങനെ ഉറച്ചു അല്ലേ? നീ എങ്ങനെ പഠിച്ചേ? തന്നെ നോക്കി പഠിച്ച യൂട്യൂബ് നോക്കി പഠിച്ചാ? യൂട്യൂബ് സ്പോർട്സിന്റെ ഫൈബറിന്റെ ഒക്കെ ഉണ്ടല്ലേ, ബിഗിനേഴ്സിന് മാക്സിമം ബാലൻസ് കിട്ടും. ഉരുട്ടി കളിച്ച് ബാലൻസ് ആക്കി പഠിക്കും, ബാലൻസ് ആക്കി പഠിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഈ ബോർഡ്, കാരണം ഇതിന് വെയിറ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡ് എടുത്തില്ല, റബ്ബർ ടൈപ്പ് വീലാണ്, മറ്റേ ബുള്ളറ്റ് ടൈപ്പ് വീല് കിട്ടും, അത് സൂപ്പറാണ്, ഭയങ്കര സ്പീഡാണ് ബുള്ളറ്റ് ടൈപ്പ് വീല്. പിന്നെ ബോർഡ് ഇത്രയും വെയിറ്റ് വരുന്നില്ല, വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും. എല്ലാ ഫ്ലിപ്പും നമ്മൾ എത്ര ബോർഡ് പൊക്കാനും ഫസ്റ്റ് ഫ്ലിപ്പ് എന്തോ ഇതൊക്കെ പഠിക്കുന്ന പോലെ എന്ന് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഒന്ന് പൊക്കുന്നതാണ്. അപ്പൊ ഒരു കട്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ പറ്റത്തില്ല, കാരണം നല്ല വെയിറ്റ് ഉള്ള ബിഗിനേഴ്സിനെ ജസ്റ്റ് ഉരുട്ടി പഠിക്കാനും ഇത് ബാലൻസ് കിട്ടാൻ വേണ്ടിയുള്ള സാധനം. പിന്നെ അങ്ങോട്ട് കാശ് കൂടിയത് വാങ്ങണം, നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ബസ്സൊക്കെ പൊളി, ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് പ്രൈവറ്റ് ബസ്. ഇത് ഒത്തിരി വീണിട്ടുണ്ട്, നല്ലോണം. ഇപ്പം ഒരു ആറേഴ് മാസമായിട്ട് കയ്യിൽ ഇരിക്കുന്നുണ്ട്. ദീപകുമാരൊക്കെ പഠിക്കും. ആദ്യമായിട്ട് കയറുന്ന ഒരാൾ ഒന്നും അറിഞ്ഞുകൂടാ, മറക്കില്ല. ഒരു ഇതും ഇല്ലല്ലോ, നമ്മള് വെറുതെ രണ്ട് നാല് വീലിൻ്റെ അത് കയറി നിൽക്കില്ല. ഇന്ന് സാറ്റർഡേ അല്ലേ, ട്രാഫിക്കും ഉണ്ട് ആൾക്കാരും ഉണ്ട്. നമുക്ക് ഏത് കാലം വാക്കെന്ന് വെച്ചാൽ ആ കാലം ഫസ്റ്റ് ഫ്രണ്ട് വേണം. എനിക്കിപ്പം ഇടത്തേ കാലം വലത്തേ കാലം കുത്തുന്ന ഇടത്തേ കാലം ഫ്രണ്ട് വേണം. ആ കാലം ഇങ്ങനെ വെക്കുക, ഈ കാലം ഞാൻ കയറുക, അത്ര ഫസ്റ്റ് കയറി ഇറങ്ങിയാണ് ബാലൻസ്. കുറച്ചുകൂടെ മുമ്പിലോട്ട് വെക്കണം, അല്ല അല്ല കാല് കുറച്ചുകൂടെ മുമ്പിലോട്ട് വെക്കണം. ഓക്കെ, ഇവിടെ വെക്കണം അല്ലേ? അവിടെ വെക്കണം, ഉരുട്ടാ തന്നെ കാരണം അതാണ്. ഇത് ഉരുളുന്ന ഒരു സാധനം, അപ്പൊ ഉരുട്ടാതെ കയറുന്ന വെള്ളത്തിൽ ഉള്ളു അല്ലേ? ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല ഇതുവരെ, നിന്നിട്ടില്ല ഞാനും. എനിക്കിത് ആദ്യമായിട്ട് സാധനം കൈ കിട്ടുമ്പോഴാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കൈ കൊണ്ട് തൊടുന്നത്. അതിനു മുമ്പ് വരെ സ്കേറ്റ് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ നോക്കണം അല്ലേ? പറ്റില്ലെങ്കിൽ ചാടിയും കറങ്ങണം, പറ്റില്ലേ? നമ്മള് ബാക്കിലത്തെ കാലം എപ്പോഴും തറയെ കുത്താവുള്ളൂ, ഫ്രണ്ടിലത്തെ കാലം കുത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഉരുണ്ടാവും, മനസ്സിലായോ? ബാക്കിലത്തെ കാലം കൊണ്ട് കിട്ടുകയും ബാക്കിലത്തെ കാലം കൊണ്ട് ഇറങ്ങുകയും ചെയ്യണം. നമ്മള് ബാക്കി വെക്കുന്ന ഏത് കാലം ആ കാലം കൊണ്ട് കയറി ഇറങ്ങി. നമ്മള് കേറുമ്പോ മാത്രമേ ഇങ്ങനെ വെക്കാവുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ കേറുമ്പോ ഫസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ
ഇങ്ങനെ ഈ പ്രണിതാവും ഇങ്ങനത്തെ എന്തിനാണ് ഈ കുന്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോ ഇങ്ങനെ അല്ലാത്ത അങ്ങനെ ചേച്ചി വെക്കണം കുന്താൻ വേണ്ടി. കാരണം ഇതിന് ഇടത്തോട്ട് നടക്കണമെങ്കിൽ ഇടത്തോട്ട് ഇങ്ങനെ കവത്തണം, രണ്ട് കാര്യം ഇങ്ങനെ ചരിഞ്ഞിരിക്കട്ടെ, അങ്ങോട്ട് വളയും അങ്ങോട്ട് വളയും. അപ്പൊ ആ സൈഡിലോട്ട് വളയും ആ രീതിയിൽ. പക്ഷെ നേരെ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കാൻ പറ്റും, വെച്ചാൽ നേരെ പോകും. എവിടെ പോന്ന്? ഏതാനും ചെയ്തു നോട്ടെ. മുമ്പിലോട്ട് വെച്ചിട്ട് പഠിച്ച് 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 ഇനി മോട്ടർ വെച്ചാൽ തന്നെ നീ നമുക്കെല്ലാം വയ്യ. നമ്മളിപ്പോ ഒരു കാറ് പോകുന്നത് കണക്കേ ഉള്ളല്ലേ, അല്ലേ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാ.